ഇസ്രായേലിന് എല്ലാ കാലത്തും തലവേദന സൃഷ്ടിച്ച പേര്, ഫലസ്തീൻ ജനതയുടെ പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന നേതാവ്, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് ഹസ്സൻ നസറുള്ളയ്ക്ക്. ഹിസ്ബുള്ളയുടേത് മാത്രമല്ല, ഇസ്രായേലിനെതിരെ പോരാടുന്ന വിവിധ പ്രതിരോധ സംഘടനകളുടെ നേതാവ് കൂടിയായിരുന്നു ഹസ്സൻ നസറുള്ള. ഒന്നും രണ്ടുമല്ല, 32 വർഷമാണ് ഹസ്സൻ നസറുള്ള ഹിസ്ബുള്ള എന്ന രാഷ്ട്രീയ സായുധ പ്രസ്ഥാനത്തെ നയിച്ചത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സായുധ സേനയിൽ നിന്ന് ലെബനാനിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായി ഹിസ്ബുള്ള വളർന്നു. അതോടൊപ്പം മിഡിൽ ഈസ്റ്റിലെ പ്രബല സായുധ വിഭാഗമായി മാറുകയും ചെയ്തു. 1995 അമേരിക്ക അന്താരാഷ്ട്ര തീവ്രവാദികളുടെ പട്ടികയിൽ നസ്റുള്ളയെ ഉൾപ്പെടുത്തി. പിടികൂടാൻ സഹായിക്കുന്നവർക്ക് $10,000,000 വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും തോറ്റു പിന്മാറാൻ നസ്റുള്ള തയ്യാറായിരുന്നില്ല. 2021 ഒക്ടോബറിൽ തങ്ങളുടെ സംഘടനയ്ക്ക് 100,000 പോരാളികളുണ്ടെന്ന് ഹസ്സൻ നസറുള്ള പ്രഖ്യാപിക്കുകയുണ്ടായി. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേലിന് എവിടെയെങ്കിലും അടിപതറുകയോ തോറ്റു പിന്മാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹിസ്ബുള്ളയോടും നസ്റുള്ളയോടും മാത്രമായിരുന്നു. 1960 കിഴക്കൻ ലബനാനിലെ കരാൻഡിയയിലെ ഷർഷാബുക്കിലെ ദരിദ്ര ഷിയാ കുടുംബത്തിലാണ് നസ്റുള്ളയുടെ ജനനം. ലബനാൻ, ഇറാഖ്, ഇറാൻ എന്നിവിടങ്ങളിലെ ഷിയാ മുസ്ലിം കേന്ദ്രങ്ങളിലായിരുന്നു പഠനം. സ്കൂൾ പഠനകാലത്ത് തന്നെ ലബനാനിലെ രാഷ്ട്രീയ പ്രസ്ഥാനമായ അമലിന്റെ ഭാഗമായി. 1979 ഇതിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായി ഉയർന്നു. ഇസ്രായേലിന്റെ അധിനിവേശത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ആശയക്കുഴപ്പത്തെ തുടർന്ന് നസ്റുള്ളയും കൂട്ടാളികളും അമലിൽ നിന്ന് രാജിവെക്കുന്നു. പിന്നീട് താമസിയാതെ പുതിയതായി രൂപീകരിച്ച ഹിസ്ബുള്ളയിൽ ചേരുന്നു. തുടക്കത്തിൽ ബെക്കാ താഴ്വരയിൽ പോരാളികളെ വിന്യസിപ്പിക്കുന്നതിന്റെ ചുമതലയായിരുന്നു. 1985 പ്രവർത്തന മേഖല ബെയ്റൂത്തിലേക്ക് മാറ്റി. ഈ മാറ്റം നസ്റുള്ളയെ ഡെപ്യൂട്ടി തലവൻ എന്ന ചുമതലയിലേക്ക് എത്തിച്ചു. പിന്നാലെ കൂടിയാലോചനാ സമിതിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള ചീഫ് എക്സിക്യൂട്ടീവിന്റെ സ്ഥാനവും നസ്റുള്ളയ്ക്ക് ലഭിച്ചു. 1992 February 16 ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നസ്റുള്ള എത്തുന്നത്. സംഘടനയുടെ തലവനായിരുന്ന അബ്ബാസ് അൽ മുസാവിയും കുടുംബവും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് നസ്റുള്ള തലപ്പത്തേക്ക് വരുന്നത്. ഞങ്ങൾ രക്തസാക്ഷികളായാലും ഞങ്ങളുടെ തലയ്ക്കുമീതെ വീടുകൾ തകർത്താലും ഈ പാതയിൽ തുടരും. ഇസ്ലാമിക പ്രതിരോധ മാർഗം ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്നായിരുന്നു അബ്ബാസ് അൽ മുസാവിയുടെ മരണാനന്തര ചടങ്ങിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഈ വാക്കുകളോട് തന്റെ മരണം വരെ നീതി പുലർത്താൻ നസ്റുള്ളയ്ക്ക് സാധിച്ചു. ഇസ്രായേലിനെതിരെ തന്ത്രപ്രധാനമായ ദൗത്യങ്ങളുടെ പരമ്പര ഹിസ്ബുള്ള നടത്തുമ്പോൾ മുന്നിൽ നിന്ന് നയിച്ചത് നസ്റുള്ള തന്നെയായിരുന്നു. ഇതിന്റെ ഫലമായാണ് 22 വർഷത്തെ അധിനിവേശത്തിനു ശേഷം 2000 തെക്കൻ ലബനാനിൽ നിന്ന് ഇസ്രായേലിൻ സൈന്യത്തിന് തോറ്റു പിൻവാങ്ങേണ്ടി വന്നത്. 2004 ഇസ്രായേലുമായി തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിലും നസ്റുള്ള പ്രധാന പങ്കുവഹിച്ചു. ഹസ്സൻ നസ്റുള്ളയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ദീർഘദൂര റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഹിസ്ബുള്ള സ്വന്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലെ മൊസാദിന്റെ ആസ്ഥാനത്ത് വരെ ഹിസ്ബുള്ള ആക്രമണം നടത്തുകയുണ്ടായി. തീപ്പൊരി പ്രസംഗങ്ങളും ഇസ്രായേലിനെതിരായ കടുത്ത നിലപാടുകളും നസ്റുള്ളയ്ക്ക് അറബ് ഇസ്ലാമിക ലോകത്ത് വൻ ജനപ്രീതിയാണ് നേടിക്കൊടുത്തത്. കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഹസ്സൻ നസ്റുള്ളയുടെ പ്രസംഗങ്ങൾക്കായി ആയിരങ്ങളാണ് ഒരു കാലത്ത് കാത്തിരുന്നത്. അടിച്ചമർത്തപ്പെട്ട ഫലസ്തീൻ ജനതയുടെ ശബ്ദമായി നിലനിന്ന നേതാവായിരുന്നു ഹസ്സൻ നസ്റുള്ള. 2023 October 7 ഹമാസിന്റെ പ്രത്യാക്രമണ ശേഷം ഹിസ്ബുള്ളയും നിരന്തരം ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയുണ്ടായിരുന്നു. ലബനാനിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായി ഹിസ്ബുള്ളയെ മാറ്റുന്നതിലും നസ്റുള്ള പ്രധാന പങ്കുവഹിച്ചു. നസ്റുള്ള സ്ഥാനമേറ്റെടുത്ത ശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ ഹിസ്ബുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയുണ്ടായി. 12 അന്ന് ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചത്. 2018 പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ 3.40 ലക്ഷം മുൻഗണനാ വോട്ടുകളാണ് ഹിസ്ബുള്ള നേടിയത്. ലബനാന്റെ സ്വാതന്ത്ര്യത്തിനുശേഷം ഒരു പാർട്ടി നേടുന്ന ഏറ്റവും വലിയ വോട്ടായിരുന്നു ഇത്. നിരവധി തവണ നസ്റുള്ളയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു. ഒടുവിൽ ഇതെല്ലാം പരാജയപ്പെടുകയും 27 സെപ്റ്റംബർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്ന് നസ്റുള്ള കൊല്ലപ്പെടുകയുമായിരുന്നു.